പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് കൃഷ്ണദാസ് പുസ്തക പ്രസാധനത്തിലേക്ക് തിരിയുന്നത്. ഗ്രീൻ ബുക്സ് എന്ന് പേരിട്ട ആ സംരംഭം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. പ്രവാസ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി രചനകളും കൃഷ്ണദാസ് മലയാളിക്ക് സമ്മാനിക്കുകയുണ്ടായി. പ്രവാസ ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേരളീയ വരേണ്യ സംസ്കാരത്തെക്കുറിച്ചും കൃത്യമായ നിലപാടുകൾ സൂക്ഷിക്കുന്നു എന്നതാണ് കൃഷ്ണദാസിനെ ഇന്നും വ്യത്യസ്തനാക്കുന്നത്. ദുബൈയുടെ ഹൃദയധമനിയായ ഈ ഗ്രീക്കിന് പറയത്തക്ക മാറ്റമൊന്നുമില്ല. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വദേശികളുടെയും പരശതം വിദേശികളുടെയും ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ഗ്രീക്കിന്റെ ഓരങ്ങളാണ്. ഗ്രീക്കിനെ ആദ്യമായി ദുബായ് പുഴ എന്ന് വിളിച്ചത് ഒരുപക്ഷെ കൃഷ്ണദാസ് തന്നെയായിരിക്കും. ദുബായ് പുഴ എന്നുള്ള ആ ഗ്രീക്ക് എന്നുള്ള കൺസെപ്റ്റിൽ ആ ഒരു കാലഘട്ടത്തെ അനാവരണം ചെയ്യുന്ന ഒരു പുസ്തകമായിട്ടാണ് ഗ്രീക്ക് വന്നത്. പിന്നെ ഗ്രീക്കിന് ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം അത് നമ്മൾക്ക് കാണിക്കുന്ന ഒരു നൈർമല്യം, കാരണം ദുബായിയുടെ ഒരു പ്രത്യേകതയാണ് ഗ്രീക്ക്, മറ്റൊരു സിറ്റികൾക്കും അവകാശപ്പെടാനില്ല. ആ പേരിൽ തൻ്റെ ആദ്യ നോവൽ പുറത്തു വരണമെന്നും കൃഷ്ണദാസിന് നിർബന്ധമുണ്ടായിരിക്കാം. സർഗാത്മകത തളിരിട്ട ആ രചന പ്രവാസലോകത്തും നാട്ടിലും ഇന്നും ഏറെ വായിക്കപ്പെടുന്നു. ഇന്നിപ്പോൾ പുസ്തകത്തിന്റെ 8-ാം പതിപ്പും പുറത്തു വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണദാസ് വീണ്ടും പ്രവാസലോകത്ത് വിരുന്നെത്തുമ്പോൾ ദുബൈയും ഷാർജയും ഏറെ മാറിയിരിക്കുന്നു. മണൽ നഗരങ്ങളുടെ ആ മാറ്റ വിസ്മയം കൃഷ്ണദാസ് എന്ന മുൻ പ്രവാസിയെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. ഹൃദ്യമായ അക്ഷരങ്ങളിലൂടെ ദുബായ് പുഴയിൽ ഒരു കാലഘട്ടത്തെ തന്നെ അനാവരണം ചെയ്യുകയായിരുന്നു കൃഷ്ണദാസ്. കുറെ കാലം മണൽ നഗരത്തിൽ കഴിച്ചുകൂട്ടിയതിന്റെ ഓർമ്മകൾ ഇന്നും മറന്നിട്ടില്ല ഈ എഴുത്തുകാരൻ. മറ്റു പലരെയും പോലെ ജോലിസ്ഥലത്തും താമസ സ്ഥലത്തും മാത്രമായിരുന്നില്ല കൃഷ്ണദാസിന്റെ പ്രവാസ ജീവിതം. ഇടവേളകളിൽ സാംസ്കാരിക പ്രവർത്തനത്തിൽ സംതൃപ്തി കണ്ടെത്തി. ഇടതു പുരോഗമന പ്രസ്ഥാനത്തോടുള്ള ആഭിമുഖ്യമാണ് അബുദാബി ശക്തി തിയേറ്റേഴ്സിന് രൂപം നൽകാൻ മറ്റു ചിലർക്കൊപ്പം കൃഷ്ണദാസിന് പ്രേരണയായതും. മുഖ്യധാരയും പ്രവാസലോകവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളമായി ഇന്നും ശക്തി തിയേറ്റേഴ്സ് തലയുയർത്തി നിൽക്കുന്നു. കൃഷ്ണദാസ് അതിൽ അഭിമാനിക്കുന്നു. എന്നാൽ സാഹിത്യത്തെ മുദ്രാവാക്യത്തിലേക്ക് താഴ്ത്തിക്കെട്ടുന്ന പുരോഗമന നാട്യങ്ങളോട് കൃഷ്ണദാസ് അന്നും ഇന്നും കലഹിക്കുകയാണ്. എഴുത്തിന്റെ സർഗാത്മക ഗാംഭീര്യത്തിലൂടെ തല ഉയർത്തി നിൽക്കുന്ന നിരൂതയുടെ വഴി, അതിനോടാണ് കൃഷ്ണദാസിന് താല്പര്യം. എൻ്റെ ധാരണകളിലെ അനുഭവങ്ങളിൽ ഞാൻ പൊളിച്ചെടുത്ത് നടത്തുകയും ചെയ്തു. ഞാനിപ്പോൾ സത്യത്തിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുരോഗമനവാദിയല്ല. കാരണം എല്ലാവരും കാണിക്കുന്ന ഒരു പുരോഗമനം എന്തെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ നെഹ്റുദയുടെ കവിതകൾ എല്ലാവരും ആദരിക്കുന്നു. എന്തുകൊണ്ടാകരിക്കുന്നു, അതിൽ ആ ഒരു സാഹിത്യത്തിൻ്റെ അംശം ആ കാതലും കൂടുതലുണ്ട്. മറ്റേതങ്ങനല്ല, നമ്മുടെ കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊന്നും അത്ര ആ ഒരു വലിയ ലെവലിലേക്ക് പോയിട്ടില്ല. ഭാഷയുടെ ഹൃദ്യതയും പുതുസങ്കേതങ്ങൾ സ്വാംശീകരിക്കാനുള്ള താല്പര്യവും കൃഷ്ണദാസ് എന്ന എഴുത്തുകാരനിൽ മലയാളിക്ക് താല്പര്യമുണർത്തി. കടലിരമ്പങ്ങൾ എന്ന പുതിയ നോവൽ വായനക്കാരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നോവൽ സാഹിത്യത്തിലെ തന്നെ പുതിയ സങ്കല്പമാണ് കടലിരമ്പങ്ങൾ. എന്നാൽ മലയാളി ആ നിലയിൽ നോവൽ വായിച്ചോ എന്ന കാര്യത്തിൽ കൃഷ്ണദാസിന് നിരാശയുണ്ട്. സാഹിത്യവുമായുള്ള ബന്ധമാണ് ചെറുപ്പം മുതൽക്കേ കൃഷ്ണദാസിനെ വഴി നടത്തിയത്. നല്ല പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കാനുള്ള ആ താല്പര്യം കൃഷ്ണദാസിലെ എഴുത്തുകാരനെയും പരുവപ്പെടുത്തി. പ്രവാസലോകത്തായിരിക്കെ നല്ല പുസ്തകങ്ങളോടുള്ള ആ പ്രണയം കൈവിട്ടതുമില്ല. 1990 ഒന്നാം ഗൾഫ് യുദ്ധകാലത്ത് ദേശാഭിമാനിക്ക് വേണ്ടി വാർത്തകളും കുറിപ്പുകളും തയ്യാറാക്കാൻ ലഭിച്ച അവസരം വഴിത്തിരിവായി. അബുദാബി കൾച്ചറൽ ഫൗണ്ടേഷനിൽ നിന്നും ഇറാഖിനെ കുറിച്ചും അറബ് എഴുത്തുകാരെക്കുറിച്ചും ആവോളം വിവരങ്ങൾ അക്കാലത്ത് സമാഹരിച്ചു. ബാദർ സാഗർ അൽസൈദ് പോലുള്ള അറബ് എഴുത്തുകാരുടെ കൃതികൾ മലയാളിക്ക് പരിചയപ്പെടുത്താനും കൃഷ്ണദാസ് മറന്നില്ല. പുരോഗമനത്തിന്റെ ശരിയായ രീതി ബോധ്യപ്പെടുത്തിയത് അത്തരം വായനകളിലൂടെയാണെന്ന് കൃഷ്ണദാസ് ഇന്ന് തിരിച്ചറിയുന്നു. പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ്. നാട്ടിൽ നല്ലൊരു പുസ്തക പ്രസാധന കേന്ദ്രം ആരംഭിക്കാൻ കൃഷ്ണദാസും സുഹൃത്തുക്കളും തീരുമാനിച്ചത്. അങ്ങനെയാണ് ഗ്രീൻ ബുക്സ് ജന്മം കൊണ്ടതും. നല്ല പുസ്തകങ്ങൾ മലയാളിക്ക് നൽകാനുള്ള ഗ്രീൻ ബുക്സ് ദൗത്യം ഏറെ മുന്നോട്ടു പോയി. ബെന്യാമിന്റെ ആടുജീവിതം പ്രസിദ്ധീകരിച്ചതിലൂടെ ഗ്രീൻ ബുക്സ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. 100 എഡിഷനുകളിലേക്ക് ആടുജീവിതം വളരുമ്പോൾ
കൃഷ്ണദാസിനും ഗ്രീൻ ബുക്സിനും ഏറെ അഭിമാനിക്കാം. പല വൻകിട പ്രസാധകരും ആദ്യം തിരസ്കരിച്ച ഒന്നായിരുന്നല്ലോ ബെന്യാമിന്റെ ആടുജീവിതം. എനിക്ക് പ്രസാധക രംഗത്ത് നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രസിദ്ധനാകണം എന്നുള്ളൊരാഗ്രഹമുള്ളത്. അപ്പോൾ ബേസിക്കലായിട്ട് ഞാൻ നല്ല പുസ്തകങ്ങളുടെ ബെന്യാമിൻ്റെ പുസ്തകം ഒരു ഔട്ട്സ്റ്റാൻഡിങ് ബുക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം മരുഭൂമിയുടെ ഹൃദയത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു കഥ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ രാത്രിയിൽ ആദ്യം ഇരുന്ന് ഒരു ദിവസം അർദ്ധരാത്രി വരെ ഇരുന്ന് വായിച്ചിട്ട് പിറ്റേ ദിവസം ചെന്നിട്ട് പറയാണ്, ഇത് നമുക്ക് ഷെറീഫിനെ കൊണ്ട് ചിത്രം വരപ്പിക്കണം, ഇത് ഗംഭീരമായി അവതരിപ്പിക്കണം. എല്ലാവരും തിരസ്കരിച്ച ബുക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം ബെന്യാമിൻ നമുക്ക് പുതുതായിട്ടൊരു ഗിഫ്റ്റായിട്ടതാണ്. പക്ഷെ പിന്നീടാണ് ആ കഥകൾ വരുന്നത്. ഇതൊക്കെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടുണ്ട് എൻ്റെ അടുത്തെത്തുന്ന. മികച്ച പരദേശ രചനകൾ കിടം നൽകാൻ ഗ്രീൻ ബുക്സ് ഇനിയും ശ്രദ്ധ വയ്ക്കുമെന്ന് കൂടി ഉറപ്പു നൽകുന്നു ദുബായ് പുഴയുടെ ഈ കഥാകാരൻ. നല്ല പുസ്തകങ്ങളുടെ പിറവിക്ക് വഴിയൊരുക്കുക, ഒപ്പം വേറിട്ട രചനകളിലൂടെ തനിമ കാത്തു സൂക്ഷിക്കുക, ഈ ഇരട്ട ദൗത്യമാണ് കൃഷ്ണദാസ് ഏറ്റെടുത്തിരിക്കുന്നത്. കാലം തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിയോഗം അതാണെന്നും ഈ കഥാകാരൻ തിരിച്ചറിയുന്നു. ദുബായ് പുഴ വീണ്ടും ഒഴുകുകയാണ്.